മാജിക് ബീറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മിക്ക ആളുകൾക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിലൂടെ മ്യൂസിക് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് വരുന്നത്. താഴെയുള്ള ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയിടുക. അപ്പോൾ ദയവീത് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. പാട്ട് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആരും തന്നെ ഉണ്ടാവില്ല. സ്റ്റേജ് പ്രോഗ്രാമിലായിക്കോട്ടെ, ടി വിയിലായിക്കോട്ടെ, യാത്ര ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ഒരു ബസ്സിൽ ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും ബസ്സിൽ പാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ കാറിൽ സഞ്ചരിക്കുന്ന സമയത്തായിരിക്കും റേഡിയോയിൽ പല പാട്ടുകൾ ഇങ്ങനെ കേട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും അതൊക്കെ എവിടെയോ കേട്ട് നല്ല പരിചയമുള്ള പാട്ടുകളായിരിക്കും. അത് ഏത് സിനിമയിലെ പാട്ടാണ്, അത് വീണ്ടും നമുക്കൊന്ന് കേൾക്കണമെന്ന് തോന്നാം, അതെങ്ങനെയെങ്കിലും നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഫോണിലൂടെയാണ് നമ്മൾ ആ പാട്ട് ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ആപ്പിൻ്റെ സഹായം വേണം. ആപ്പിൻ്റെ പേരാണ് ഷസാം. എൻ്റെ ഫോൺ കഴിഞ്ഞ ദിവസം താഴെ വീണിൻ്റെ ഡിസ്പ്ലേയൊക്കെ കുറച്ച് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തന്നെ അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. ഞാനപ്പോൾ അതുകൊണ്ട് സ്ക്രീൻ വീഡിയോ എടുത്തിട്ട് സൈഡിലായിട്ട് കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോർ വഴിയാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഷസാം എന്ന് അടിക്കുമ്പോൾ ഈ ഒരു പ്രൊഫൈലിലുള്ള ഒരു ആപ്പ് ഉണ്ടാവും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇത് വരും. ഈ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് നടക്കും. സെർച്ച് നടക്കുമ്പോൾ നമ്മൾ എന്താണ് കേൾക്കുന്നത് ആ സമയത്ത്, അത് വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ ആ പാട്ടിന് ഡീറ്റെയിൽ അത് ഏത് പാട്ടാണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിവിടെ പാട്ടൊന്നും കേൾക്കാനത് കൊണ്ടിട്ട് അത് റെഡി ചെയ്തില്ല. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് റേഡിയോ വെച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ കാറിൽ ഇരുന്നിട്ട് നമുക്ക് അത് എങ്ങനെ ചെയ്യാം നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ റേഡിയോ ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ പാട്ട് ഇപ്പോൾ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റേഷനിൽ ഓരോ പാട്ടുകൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഇതിനകത്ത് നമുക്കത് സെർച്ച് ചെയ്യാൻ പറ്റുമോ, അത് വരുമോ എന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പ് ഷസാം നോക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഡിയോ ഒന്ന് ഓണാക്കിയിട്ട് പാട്ട് ഏതാന്ന് നോക്കാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പാട്ട് കേട്ടല്ലോ. അപ്പോൾ നമ്മളിത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. കണ്ടോ, മലയുടെ മുകളിൽ എന്ന് പറയുന്നൊരു സോങ് ആണ്. നജി മർഷാദാണ് ഇത് പാടിയിരിക്കുന്നത്. അതുപോലെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആ ഫിലിമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ഡൗൺലോഡ് ചെയ്യാം. വിഡ്മേറ്റ് വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, ഓക്കെ, ഞാൻ ബാക്ക് അടിച്ചു. ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സോങ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. നമുക്ക് അപ്പോൾ അടുത്ത സ്റ്റേഷൻ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനപ്പോൾ സെർച്ച് ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, പാട്ടവിടെ മാറി. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നമുക്കിത് പാട്ട് ഏതാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഏത് സോങ് ആണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ കേൾപ്പിച്ചു ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സോങ്ങുകൾ കേൾക്കുമ്പോൾ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു ഏകദേശം 4 വർഷമായിട്ട് ഈ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഉപകാരം തോന്നിയത് കൊണ്ടിട്ടാണ് നിങ്ങൾക്കൊണ്ട് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ ചാനൽ ചെറിയൊരു ചാനലാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹം ഉണ്ടാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി ലിങ്ക് ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Bye bye. കലയുടെ നാദധ്വനിയുമായി ഉണരാം.